ലൈക്കുംഹമ്മത്തല്ലാഹി വർക്കാത്തു ഏവർക്കും സ്റ്റുഡിയോ ആൻഡ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഹസ്രത് സയ്യിദ് മഹ്മൂദ് ഷാ ഖാദിരി റഹമത്തല്ലാഹി ആലെ എന്ന മഹാപണ്ഡിതൻ്റെ വലിയൻ്റെ മക്ബറയാണ് കർണാടകയിലെ ഹുബ്ളിയിലാണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാനാണ് ഹസ്റത് സയ്യിദ് മഹ്മൂദ് ഷാ ഖാദരി റഹ്മത്തുല്ലാഹി ആലി ധാരാളം തീർത്ഥാടകരും വിശ്വാസികളും ജിയാറത്തിനായി എത്തുന്നതാണ് ഈ മക്ബറയിൽ മക്ബറയുടെ അകത്തെയും പുറത്തെയും ഏതാനും ദൃശ്യങ്ങൾ ഇവിടെ കാണാം അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ റോഡിനോട് വളരെ ചേർന്നാണ് ഈ മക്ബറ നിലകൊള്ളുന്നത് വികസനത്തിൻ്റെ ഭാഗമായി ഇത് പൊളിച്ചു മാറ്റാനുള്ള ആലോചന ഗവൺമെൻറ്റിന് മുമ്പും ഉണ്ടായിരുന്നെങ്കിലും വിശ്വാസികളുടെ എതിർപ്പ് മാനിച്ച് അത് മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ ഈ ഡിസംബറിൽ കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ മക്കബറ പൊളിച്ചു മാറ്റാൻ ഡിപ്പാർട്ട്മെൻ്റ് തീരുമാനിക്കുകയും മക്കബറ പരിപാലന കമ്മിറ്റിയുമായി ദീർഘമായ ചർച്ചയ്ക്ക് ശേഷം വികസനത്തിൻ്റെ അനിവാര്യത മാനിച്ച് കമ്മിറ്റിയും അതിനെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഈ ഡിസംബർ ഇരുപത്തൊന്നിന് പ്രദേശത്താകെ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ച് ധർവാഡ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ദർഗ പൊളിച്ചു മാറ്റുകയുണ്ടായി ജനങ്ങളുടെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ആ മക്ബറ പൊളിച്ചു മാറ്റുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് മഹാനവറുകളുടെ തബർ തുറന്നപ്പോൾ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണുണ്ടായിരുന്നത് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മറവ് ചെയ്യപ്പെട്ട മഹാനവറുകളുടെ ഭൗതിക ശൈലി അവിടെ ഉണ്ടായിരുന്നു അത് അതുകൊണ്ട് എല്ലാവരും അത്ഭുതപ്പെടുകയും പെട്ടെന്ന് തന്നെ വിശ്വാസികൾ ആ മഹാനവറുകളുടെ ഭൗതിക ശരീരം അവിടെ നിന്നും മറ്റൊരു ഖബറിലേക്ക് മാറ്റുകയും ചെയ്തു അമ്പിയാക്കളുടെ ഭൗതിക ശരീരം മണ്ണിനെ തിന്നൽ ഹറാമാണെന്ന് മുത്തനബി അലൈഹി അലൈസ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ മുങ്കാല മഹത്തുക്കളും പണ്ഡിതന്മാരും അള്ളാഹു അവന് ഇഷ്ടപ്പെട്ടവരുടെ ഭൗതിക ശരീരവും മണ്ണ് മണ്ണിൽ ലയിക്കില്ലെന്നും അത് അറിയാമെന്ന വരെ അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിന് മറ്റൊരു ഉദാഹരണം കൂടി ഈ ഒരു സംഭവത്തോടെ ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു സംഭവം ഏതാനും പത്രമാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഈ മഹാൻറ്റേതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ ഇതിൻ്റെ കൂടെ പ്രചരിക്കുന്നുണ്ട് അത് ഈ മഹാൻ്റെ ഫോട്ടോ അല്ല അത് ഇതേപോലൊരു സംഭവത്തിൽ അന്യരാജ്യത്തെവിടെയോ നടന്ന ഒരു മഹാൻ്റെ ഫോട്ടോ എന്നാണ് അറിയാൻ പറ്റിയത് ആ ഒരു ഫോട്ടോ പ്രചരിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അള്ളാഹു ഈ മഹാനവർഗയുടെ ഹക്കു ബർക്കത്ത് കൊണ്ട് നമ്മളുടെ എല്ലാ പാപങ്ങളും പുറത്ത് നമ്മളെയും നന്നാക്കി തെറുമാറാകട്ടെ ആമീൻ മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നതുവരെ ഇഷ അസ്സലാമലൈക്കും